Hello friends, assalamu alaikum. Welcome back to our channel. ഇന്ന് ഒരു റോസറ്റ് കേക്കിന്റെ റെസിപ്പി ആട്ടോ ഞാൻ വന്നത് എത്ര പൈപ്പിംഗ് ശരിയാകാത്ത ആൾക്കാർക്കും ആ ഒരു ഡെക്കറേഷൻ ശരിയാകാത്ത ആൾക്കാർക്കും ഈ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ആദ്യം നമുക്കൊരു ബേസ് കേക്ക് ഉണ്ടാക്കി എടുക്കണം അത് ഏത് ഫ്ലേവറിലുള്ളതും എടുക്കാം കേട്ടോ വനില ഫ്ലേവർ ആയാലും ഏത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലൊരു കേക്ക് ഉണ്ടാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനൊരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ചുപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഞാനിപ്പോൾ വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് അത് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും ഇനി ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് ആ ഒരു മധുരം പാകമായി വരുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കണം വനിലയുടെ ഒരു എക്സ്ട്രാക്ട് 1 ടീസ്പൂൺ ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് പൂർണ്ണമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഞാൻ ഈ ഒരു കേക്കിന് യെല്ലോ കളറാണ് കൊടുക്കുന്നത് യെല്ലോ അല്ല ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ അത് കേഷറിൻ്റെ ആ ഒരു കളറാണ് പക്ഷേങ്കിൽ ഇത് ഒരു ഡ്രോപ്പ് ഇരിക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡിൽ തന്നെ കിട്ടും അപ്പോൾ പാപ്പിലോണിൻ്റെ കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജെൽ കളറ് നല്ല തിക്കായിട്ടുള്ള ജെൽ കളർ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഒരു ഫുഡ് കളറിൻ്റെ കാര്യം നല്ലോണം ഇതിന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ എന്താ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ബീറ്റ് ചെയ്യുന്നത് കാണിക്കാതിരുന്നത് കേട്ടോ സ്ഥിരം കാണിക്കുന്നതല്ല വിചാരിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ തരിച്ചു വെച്ച ഫ്ലോർ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ഫ്ലോറില്ലേ അത് കുറേശ്ശായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതും പറ്റൂട്ടോ ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഞാൻ സ്പാച്ചില വെച്ച് മിക്സ് ചെയ്തെടുക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ ഫ്ലോറ് 2-3 ബാച്ചായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്തതാട്ടോ കാരണം ഫുള്ളായിട്ട് കാണിച്ചില്ല അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്ത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തിക്നെസ് തന്നെ ആട്ടോ നമ്മുടെ ഒരു ബാറ്ററി കിട്ടിയത് അധികം ലൂസായ ഫോമിലൊന്നുമല്ല ഇനി നമുക്കിത് നമ്മുടെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കണം ബേക്കിംഗ് ടിന്ന് ഞാനൊരു 5 ഇഞ്ചിൻ്റെ ഈ ഒരു ടിന്നാണ് എടുക്കുന്നത് ഇത് ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പൊടി തട്ടി വെച്ചതാണ് ഇതിലേക്ക് നമ്മുടെ മിക്സ് കേക്കിൻ്റെ ആ ഒരു ബാറ്ററി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ശക്തി തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും അതിനുശേഷം ഞാൻ കുക്കറിൽ ഗ്യാസ് സ്മെൽ തന്നെ വെച്ചിട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കറിലേക്ക് ഒരു റിങ് വെച്ചു കൊടുത്തു അതിനുശേഷം ഈ ടാപ്പ് ചെയ്ത നമ്മുടെ ടിൻ അതിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്തതാണ് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഒരു കേക്ക് നമുക്ക് റെഡിയായി കിട്ടും ഇപ്പോൾ കേക്ക് നല്ലോണം ചൂടാറേണ്ട കേട്ടോ അതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എത്ര ലെയറാണോ നമുക്ക് ആവശ്യം ആ ഒരു ലെയറ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേക്ക് ഞാനൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ കേക്കിൽ ചേർത്ത് കൊടുത്ത ആ ഒരു കളർ ഫുഡ് കളർ യെല്ലോ കളർ തന്നെ ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു കേഷറിൻ്റെ ആ ഒരു കളർ തന്നെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്തിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് കിട്ടിയത് കൂടുതലായാലും അത് ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തു അതിൻ്റെ മുകളിലേക്ക് മുകളിലത്തെ ലെയർ ഉണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ അതാണ് വെച്ചു കൊടുക്കുന്നത് ബേസായിട്ട് ഇത് നല്ലോണം വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ ഈ ഒരു നൈഫ് വെച്ചോ നമുക്ക് ഈസി ആയിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കുകയാണ് സെക്കൻഡ് ലെയർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിലൊന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടി അതിന് ശേഷം ഈ ലെയറും നല്ലോണം വെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതേ രീതിയിൽ നമുക്ക് കേക്കിൻ്റെ ബാക്കി പീസുകൾ കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ഹൈറ്റിൽ കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലെയറും വെച്ച് വരുന്നതനുസരിച്ച് അത് ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് ആ ക്ലിയർ ആയിട്ട് വെച്ചില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് സെക്കൻഡ് ലെയർ വെച്ച് അങ്ങനെ ഓരോ ലെയർ വെക്കുന്നതിനനുസരിച്ച് സൈഡ് വശം കൂടി ഒന്ന് ക്രീം ലെവൽ ചെയ്ത് ആ ഒരു റൗണ്ടിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ക്രീം കൂടെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലെയർ വെക്കുമ്പോൾ ആ ഒരു ക്ലിയർ ആയിട്ട് വെക്കാനും നമ്മൾ ഓരോ ലെയർ വെക്കുന്നതിനനുസരിച്ച് ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനും പറ്റും കേട്ടോ
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഓരോ ലെയറും വെക്കുന്നതനുസരിച്ച് സൈഡ് വശം കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫുള്ളായിട്ട് ഹൈറ്റിലുള്ള കേക്കുകൾ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികം തിക്നെസ്സിലൊന്നും ക്രം കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ റോസെറ്റ് കേക്ക് ചെയ്തെടുക്കുമ്പോൾ ക്രം കോട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നേരിട്ട് ആ ഒരു റോസിൻ്റെ ആ ഒരു ഫ്ലവർ പൈപ്പ് ചെയ്തെടുക്കാറാണ് പതിവ്. ക്രം കോട്ടിൻ്റെ മുകളിൽ നമ്മൾ ഒരു ലെയർ കൂടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ റോസെറ്റ് പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ക്രീമിൻ്റെ അളവ് നമ്മുടെ കേക്കിൽ അധികമാകും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പെർഫെക്ഷനും ആ ഒരു ടേസ്റ്റ് നമുക്ക് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. ക്രീം അധികമാകുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്രം കോട്ട് ചെയ്ത് നേരിട്ട് തന്നെ ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 20 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് ഫ്ലവർ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഡിസൈൻ നമുക്കൊന്ന് പൈപ്പ് ചെയ്തെടുക്കണം. 100 N1 നോസിലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലവർ തന്നെ നമുക്ക് ഈ ഒരു നോസിൽ വെച്ച് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മൾ എവിടെയാണോ ഫ്ലവർ വരയ്ക്കേണ്ടത് ആ ഒരു കുറച്ച് 1 ഇഞ്ച് മുകളിലേക്ക് വിട്ടിട്ട് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്കിത് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുട്ടോ. അതിനുശേഷം 1 ഇഞ്ച് വിട്ടിട്ട് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കറക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കേക്കിൽ പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നുള്ള പേടിയാണെങ്കിലും ആദ്യം ഒന്ന് ഒരു ബോർഡിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഒന്ന് പൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ സെൻറ്ററിൽ വെച്ച് നല്ലോണം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഇങ്ങനെ ഫ്ലവറുകളൊന്ന് പൈപ്പ് ചെയ്ത് നോക്കുക. അതിനുശേഷം കേക്കിലേക്ക് പൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓരോ ഫ്ലവറും നമ്മൾ പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ അടുത്തടുത്ത് തന്നെ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാണ്ടെങ്കിൽ കൂടുതൽ സ്ഥലം വിടവ് പോലെ ഇങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടോ ഞാനൊരു ലെയറ് ഫുള്ളായിട്ട് റൗണ്ട് ഫുള്ളായിട്ടൊന്ന് ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ രണ്ട് ഫ്ലവറിൻ്റെ നടുവിലായിട്ട് വേണം നമ്മൾ അടുത്ത ഫ്ലവർ വരച്ചു കൊടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അടുത്ത വരിയായിട്ട് ഫ്ലവർ വരച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബൊക്കയുടെ ആ ഒരു ഷേപ്പിലൊക്കെ നമ്മുടെ ഒരു കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഒരേ രീതിയിൽ ഒരേ വരി പോലെ ഇങ്ങനെ വരച്ചെടുക്കാനും നമ്മുടെ ഫ്ലവർ പൈപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ ഇൻപെർഫെക്ഷൻ ആയിട്ട് തന്നെ തോന്നും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ലായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനത് സൈഡ് വശം ഫുള്ളായിട്ടൊന്ന് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ വെച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു 100 N1 നോസിൽ വെച്ചാകുമ്പോൾ കുറച്ച് വലിയ സൈസിൽ തന്നെ ഫ്ലവർ കിട്ടുകയും ചെയ്യും. ചെറിയ സൈസിലൊക്കെ നമുക്ക് നോസിൽ അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള നോസിൽ വെച്ച് നമുക്ക് ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഏത് റോസെറ്റിൻ്റെ ആ ഒരു സ്റ്റാർ നോസിലായാലും മതി, നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ വലിയ സൈസിലുള്ള നോസിലുകളാകുമ്പം പെട്ടെന്ന് തന്നെ ഫില്ലായി കിട്ടുകയും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് നമ്മുടെ കേക്കിന് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വലിയ വലിയ ഗ്യാപ്പുകളൊക്കെ കാണുകയാണെങ്കിൽ അവിടെ മാത്രം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചെറിയ സ്റ്റാർ നോസിൽ വെച്ച് കുറച്ച് ഫ്ലവർ കൂടെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പിങ്ക് ഫുഡ് കളറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാം. ഇനി അത് വേണമെന്നില്ല കേട്ടോ, അത് തീർച്ചയായിട്ടും ഓപ്ഷണൽ മാത്രമാണ്. ആ ഒരു കാണാനുള്ള ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഫ്ലവറുകൾ ഒന്നോ രണ്ടോ വീതം നമുക്കിങ്ങനെ എടുക്കെടുക്ക് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ അടുപ്പിച്ച് പൈപ്പ് ചെയ്തെടുക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പം ബോറായി പോകും, നമ്മൾ എല്ലാ കൂടെ പല കളറിലായി പോകും. അപ്പോൾ കുറച്ച് വിട്ട് വിട്ട് തന്നെ ചെറിയ ചെറിയ ഫ്ലവറുകളായിട്ടൊന്ന് പൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുറച്ച് ലീഫുകൾ വരച്ചു കൊടുക്കണം. വലിയ ലീഫ് ഉപയോഗിക്കരുത് കേട്ടോ, അപ്പോൾ അതൊരു ഭംഗി തോന്നില്ല. ഞാനിത് ചെറിയ ലീഫിൻ്റെ ഒരു നോസിലാണ് എടുത്തത്. അത് വെച്ചാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ രണ്ടാമത് പൈപ്പ് ചെയ്തെടുത്ത ആ ഒരു ഫ്ലവറിൻ്റെ ചുറ്റുമാണ് ഞാൻ ലീഫ് ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലവറിനും ഒന്നോ രണ്ടോ ഇല വീതം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണ് ആവശ്യം ആ ഒരു ലീഫുകൾ നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാം. അധികമായി പോയാൽ ബോറായി പോകും. അപ്പോൾ കുറച്ച് കുറച്ച് രണ്ടോ മൂന്നോ വീതം അങ്ങനെ പൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതാ കേക്ക് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ കേക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൈപ്പ് ചെയ്തെടുത്തതെന്ന്. എത്ര ഐസിങ് ശരിയാകാത്ത ആൾക്കാർക്കും ഈ ഒരു രീതിയിൽ
കേക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ സെയിൽ ചെയ്യാനും പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.